കോഴിക്കോട് കല്ലുത്താൻ കടവിൽ ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്ന വിഷയത്തിൽ കോർപ്പറേഷൻ ഇടപെടുന്നു. ഫ്ളാറ്റ് ഉടമകളുമായി മേയർ ചർച്ച നടത്തുകയാണ്. കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിന്റെ മോശം അവസ്ഥയും അവിടെ ജീവിക്കുന്നവരുടെ ദുരവസ്ഥയും ചൂണ്ടിക്കാട്ടി ന്യൂസ് 18 വാർത്ത നൽകിയിരുന്നു. എം എസ് അനീഷ് കുമാർ ചേർന്നു. അനീഷ്, അവിടെ ഫ്ളാറ്റ് അധികൃതരുടെ ഫ്ളാറ്റ് ഉടമകളുടെ ദുരിതം അനുഭവിക്കുന്നതിന്റെ പരാതി കേൾക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നു. എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? നമ്മളല്ലേ ആ വാർത്ത പുറത്തുവിട്ടത്. തീർച്ചയായും കോർപ്പറേഷൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച ഫ്ളാറ്റാണ് ഈ ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾക്ക് കൈമാറിയത്. 7 നിലകളിലായുള്ള ആ ഫ്ളാറ്റ് നിർമ്മാണം നടന്നിട്ട് കേവലം 4 വർഷത്തിലേക്ക് മാത്രം എത്തുന്ന ഒരു സാഹചര്യം. സർക്കാരും ആ കോർപ്പറേഷനും ഒക്കെ വലിയ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച പദ്ധതിയുമാണ്. എന്നാൽ ഈ 7-ാം നിലയിലടക്കമുള്ള ആളുകൾക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ഫ്ളാറ്റ് മാറിയിരുന്നു. ആ ഭിത്തിയുടെ മേൽക്കൂര ഭാഗം ഓരോ ഇടത്തായി അടർന്ന് താഴേക്ക് വീഴുന്നു. ഈ ചെറിയ കുട്ടികളടക്കം അത്ഭുതകരമായാണ് ഇദ്ദേഹത്തെ ഇത് പതിക്കാതെ രക്ഷപ്പെട്ടത്. ഒപ്പം ഭിത്തിയിലൊരു ആണി പോലും അടിക്കാൻ കഴിയാത്ത വിധം പൊള്ളയായി നിൽക്കുന്ന ആ സാഹചര്യം, കെട്ടിടത്തിൻ്റെ പലയിടങ്ങളിലായി ആ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യം, ഈ സാഹചര്യമാണ് ആ ന്യൂസ് 18 വാർത്തയായി പുറത്തു നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ കല്ലുത്താൻ കടവിലെ കോളനിയിൽ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഈ താമസിക്കുന്നവരുടെ പ്രതിനിധികളായി ഏതാണ്ട് 30-ലധികം 40-ഓളം ആളുകളാണ് ഈ കോളനിയിലുള്ള ആളുകളാണ് ഇപ്പോൾ മേയറുടെ ചേംബറിൽ എത്തിയിരിക്കുന്നത്. അടിയന്തരമായി മേയർ ഈ യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. ആ സ്ഥലത്തിന്റെ അംഗം കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ അടക്കമുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പലവട്ടം കോർപ്പറേഷനിലെത്തിയും കൗൺസിലറുടെ മുമ്പാകെയും ഒക്കെ നിരവധി തവണ പരാതികളുമായി കയറി ഇറങ്ങിയതാണ് ഈ ഫ്ളാറ്റ് ഉടമകൾ. എന്നാൽ ഒരു തരത്തിലും ഇവരെ കേൾക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾ ഈ കരാർ കമ്പനി ചെയ്യും എന്ന ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഓരോ നിമിഷവും ആ ഫ്ളാറ്റിനുള്ളിൽ ജീവിക്കുന്നത് അത്യന്തം അപകടകരമായ അല്ലെങ്കിൽ പേടി ഉയർത്തുന്ന ഒരു സാഹചര്യമായി വളർന്നു കഴിഞ്ഞുവെന്ന് അവിടുത്തെ താമസക്കാർ തന്നെ പറയുന്നു. എന്തായാലും എന്ത് തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ ഫ്ളാറ്റുകളിൽ താമസിക്കാൻ പോലും പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്നാണ് അവിടെ താമസിച്ചിരുന്നവർ നമ്മളോട് പറയുന്നത്. നഗരത്തിന്റെ പലയിടങ്ങളിലായി താമസിക്കുന്ന ആളുകളുണ്ട്, കല്ലുത്താൻ കടവ് ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളുണ്ട്. അവരെയൊക്കെയാണ് മറ്റു ചില സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതികൾക്കായി കുടിയൊഴിപ്പിച്ച ശേഷം പിന്നീട് ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റ് നൽകി ഈ ഫ്ളാറ്റിലേക്ക് താമസം മാറ്റിച്ചത്. ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർണ്ണമായും കോർപ്പറേഷൻ ആയിരുന്നോ? കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണോ നിർമ്മാണം പൂർത്തിയാക്കിയത്? അപ്പം ഇത്ര പെട്ടെന്ന് 4 വർഷത്തിനകം ഈ പൊളിയുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങുന്നത് ഗൗരവതരമാണ്. അത് പൂർണ്ണമായും പരിശോധന വേണ്ടതാണ്. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ എന്തെങ്കിലും വിശദീകരണം മാധ്യമങ്ങളോട് നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇത് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്ളാറ്റല്ല. ഈ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് സ്വകാര്യ പൊതു പങ്കാളിത്തത്തോടു കൂടിയുള്ളൊരു നിർമ്മാണം നടന്നത്. ഇതിന് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിൽ നൂതനമായ രീതിയിലുള്ള ആശയം അവതരിപ്പിച്ചതിന് കോഴിക്കോട് കോർപ്പറേഷന് അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരം വരെ ലഭിച്ചിരുന്നു. ഈ കല്ലുത്താൻ കടപ്പ് ഭാഗത്ത് നിന്നും ആളുകളെ ഒഴിപ്പിച്ച ശേഷം ആ സ്ഥലത്ത് സ്വകാര്യ സംരംഭകരെ കൊണ്ടുവരികയും അവിടെ ഒരു വലിയ ഷോപ്പിംഗ് മാൾ, ഒരു വലിയ സമുച്ചയം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ നിർമ്മാണം നടത്തുന്ന സ്വകാര്യ സംരംഭകരാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ചത്. അതായത് ഈ ഫ്ളാറ്റ് ഇപ്പോൾ താമസിക്കുന്ന ആളുകളെ കല്ലുത്താൻ കടവ് കോളനിയിൽ താമസിക്കുന്ന ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കുകയും അവർക്ക് പകരമായി ഒരു ഫ്ളാറ്റിലെ താമസം എന്ന ഓഫർ മുന്നോട്ട് വയ്ക്കുകയുമായിരുന്നു. അങ്ങനെയാണ് നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് നിന്നും ഈ കോളനിവാസികളെ ഒഴിപ്പിക്കുകയും അവിടുന്ന് കുറച്ച് മാറി ഇത്തരത്തിൽ ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാക്കി അതിൽ താമസിപ്പിക്കുകയും ചെയ്തത്. അതായത് പൂർണ്ണമായും സ്വകാര്യ സംരംഭകരാണ് ഈ ഫ്ളാറ്റ് നിർമ്മിച്ച് താമസക്കാർക്ക് നൽകിയിരിക്കുന്നത്. മറുവശത്ത് നഗരത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് കോടികൾ വില മതിക്കുന്ന ഭൂമി അവരുടെ വ്യവസായത്തിനായി അല്ലെങ്കിൽ അവരുടെ സംരംഭത്തിനായി ദീർഘകാല പാട്ട രീതിയിൽ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വലിയ മൂല്യമുള്ള സ്ഥലം ഏറ്റെടുത്ത ശേഷമാണ് ആ സ്വകാര്യ സംരംഭകർ ഈ ഫ്ളാറ്റ് ഉണ്ടാക്കി ഈ പാവപ്പെട്ട ഈ ആളുകൾക്ക് നൽകിയത്. എന്തായാലും കോർപ്പറേഷന്റെ കൃത്യമായ നിരീക്ഷണത്തോടുകൂടി ആവേണ്ടിയിരുന്നു നിർമ്മാണം നടത്തേണ്ടിയിരുന്നു. ഒപ്പം ഈ താമസക്കാരുമായി നേരിട്ട് ധാരണാപത്രമൊക്കെ ഒപ്പിട്ടിരിക്കുന്നത് കോർപ്പറേഷൻ തന്നെയാണ്. കോർപ്പറേഷനാണ് നിലവിൽ ഈ ഫ്ളാറ്റിന്റെ കസ്റ്റോഡിയൻ. അതുകൊണ്ട് കൃത്യമായ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും
ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും നിലവിൽ 4 വർഷത്തിനുള്ളിൽ തന്നെ ഈ കല്ലുകളും മറ്റുമൊക്കെ പൊളിഞ്ഞ് മാറുമ്പോൾ അല്ലെങ്കിൽ ഈ സിമെന്റ് കാണാൻ പോലുമില്ല എന്ന് ആളുകൾ പറയുമ്പോൾ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ആ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കണം. ഒപ്പം ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അടിയന്തരമായ അറ്റകുറ്റപ്പണി നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോളനിവാസികൾ പറയുന്നത്. എന്തായാലും